ഷോമിയുടെ ഷോമി ഫോർട്ടീൻ ടീ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷോമി ഫോർട്ടീൻ ടീ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷൗമി ഫോർട്ടീൻ ടീ ആറ് പോയിന്റ് ആറ് ഇഞ്ചിന്റെ വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ ഫുൾ എച്ച് ഡി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അമല ഡിസ്പ്ലയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻ്റർ ഭാഗത്തായിട്ടാണ് നൂറ്റി നാപ്പത്തിനാല് ഏഴ്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാനൂറ്റി അമ്പത് ഏഴ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട് പിന്നെ ഡോൾ ബി വേഷിന്റെ സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് നാലായിരം ആണ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ വെയിറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ആണ് തിക്നെസ് വരുന്നത് ഏഴ് പോയിന്റ് എട്ട് എം എം ആണ് ഐ പി സിക്സ്റ്റി ഏഡ് റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഐ പി റേറ്റിംഗ് വരുന്നുണ്ട് ഈ ഫോൺ വാട്ടർ റിസിസ്റ്റന്റും അതുപോലെ തന്നെ ഡെസ്റ്റ് റിസ്റ്റന്റുമാണ് പിന്നെ ഈ ഒരു ഫോണിന്റെ ടൈറ്റാൻ ബ്ലൂ ലെമൺ ഗ്രീൻ ടൈറ്റാനിയം ബ്ലാക്ക് അതുപോലെ തന്നെ ടൈറ്റാൻ ഗ്രേ എന്നീ കളർ വേരൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രോസസറിന്റെ അയത്തിലോട്ട് വരികയാണെന്ന് അല്ലെങ്കിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി എയ് ത്രീ ഡബിൾ സീറോ അൾട്രാ എന്ന പ്രോസസർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്ര നല്ലൊരു പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല ഇത് നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് പക്ഷെ ഈ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല ഫൈവ് ജി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ബേസ് വരുന്നില്ല പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി ഇന്റർണലോ വരുന്നത് പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇന്റർണലുമായിട്ട് വരുന്ന ഒരു വർഷം വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫൈവിന്റെ റാമും യു എഫ് എസ് ഫോർ പോയിന്റ് സോറോ സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഐ ആർ ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും പിന്നെ ത്രീ ഡി ഐസ് ലൂം സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോൺ പെട്ടെന്ന് നീറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എക്സ് ലീനിയർ മോട്ടർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് നല്ല വൈബ്രേഷൻ എഫക്റ്റിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് ഡോൾ ബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബൈസിലുള്ള ഹൈപ്രോ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത് ക്യാമറയുടെ കാര്യം പറയാനുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അൻപത് മെഗാ പിക്സലിന്റെ ഫൺന്റ് സിക്സ് വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത് ഇത് സോണി ഐ മെക്സ് നയൻ സീറോ സിക്സിന്റെ സെൻസർ ആണ് വയസ്സിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് അൻപത് മെഗാ പിസല ടെലിഫോട്ടോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് മെഗാ പിക്സൽ അൾട്രാ ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട് അപ്പൊ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ബാറ്ററിയുടെ എതിലോട്ട് വരാൻ ഉണ്ടെങ്കിൽ അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അറുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് പിന്നെ പ്രോ വെർഷനിൽ വയർലെസ് ചാർജിങ് അടക്കമുള്ള ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതില് വയർലെസ് ചാർജിങ്ങിന്റെ സപ്പോർട്ടൊന്നും വരുന്നില്ല അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലെ ലോഞ്ച് ചെയ്തിട്ടില്ല ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റിലെ ഈ സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ് അതായത് അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചില് ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാവുന്നതാണ് പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നില്ല അതും കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി ഓൺ പേപ്പർ തരം നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കില്ലാത്ത ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണ് ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കൺഫോർമേഷൻസ് ഒന്നും ഇപ്പൊ പുറത്തു വന്നിട്ടില്ല അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വില കുറച്ചുകൂടി കുറവായിരിക്കാനാണ് സാധ്യത നമ്മളുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കില് ഈ ഫോണിന്റെ ഇന്ത്യയിലെ വില ഒരു നാൽപ്പതിനായിരം നാപ്പത്തി അയ്യായിരം രൂപ പ്രൈസഞ്ചിലായിട്ട് വരെ എത്തിയേക്കാം കൺഫേമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഷൗമിയുടെ ഷൗമി ഫോർട്ടീൻ ടീ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക